നീതിയിലേക്ക് വിധി പറയാനായി മാറ്റി എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പ്രഖ്യാപനം. അത് 29-ാം തീയതി, ഇന്ന് 24-29, അതായത് 5 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. അതായത് കൃത്യം പറഞ്ഞാൽ വരുന്ന ചൊവ്വാഴ്ച ഇതിൽ വിധി ഉണ്ടാകും. മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് 29-ാം തീയതി ആയിരിക്കും. ചൊവ്വാഴ്ച വിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അനീഷ്, വേറെ എന്തെങ്കിലും പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടായോ? എന്തായാലും എൽഡോ, ഈ വിധി പറയൽ 29-ലേക്ക് മാറ്റിയെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് എത്തുമോ എന്ന് നോക്കണം. ഈ പി പി ദിവ്യ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്ന് ഇതാണ്. കാരണം ജാമ്യഹർജിയിൽ വിധി പറയാൻ താമസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിധി പറയാൻ താമസമുണ്ടെങ്കിൽ അന്വേഷണത്തോട് ഏത് രീതിയിലും സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ വിധി പറയും മുമ്പ് ഈ അറസ്റ്റ് തടഞ്ഞുള്ള, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ ജാമ്യം നൽകണമെന്നടക്കമുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തൊട്ടു പിന്നാലെ കോടതി നടപടികൾ ഒരു പക്ഷേ പൂർത്തിയായി കഴിഞ്ഞാവും അക്കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. നിലവിൽ വിധി പറയുന്നത് 29-ലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അറസ്റ്റ് പ്രതിരോധം അടക്കമുള്ള നടപടികൾ, അല്ലെങ്കിൽ തൽക്കാലം ഈ കേസിൽ വിധി വരുന്നത് വരെ, ഈ ജാമ്യഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് ചെയ്യരുത് എന്നടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകം ഉണ്ടായില്ലെങ്കിൽ പി 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 ദിവ്യ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അറസ്റ്റ് ചെയ്താൽ പിന്നീട് നടപടിക്രമങ്ങൾ അതിന്റെ മുന്നോട്ട് പോകും. നിലവിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ഈ കുടുംബവും പ്രോസിക്യൂഷനും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധേയമായി ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വിധി പറയാൻ 29-ലേക്ക് മാറ്റുമ്പോൾ 29 കേസിൽ വിധി നടക്കുമ്പോൾ അതുവരെ അറസ്റ്റിന് തടസ്സമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിരോധം, എന്തെങ്കിലും സുരക്ഷ കോടതിയുടെ ഭാഗത്തുനിന്നും പി പി ദിവ്യക്ക് നൽകേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ജാമ്യം ലഭിച്ചാൽ ഹാജരാവാം എന്ന് അവർ കോടതിയിൽ വ്യക്തമാക്കി. എന്ത് തരത്തിലുള്ള ഉപാധികളും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കോടതി വിധി പറയാനായി കേസ് അതുപോലെ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ വേണ്ടിയുള്ള അഭിഭാഷകരും ഈ കേസിൽ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം നൽകാനുള്ള നിയമപരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ആണ് കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്ന്, അഴിമതിക്കെതിരെയുള്ള നിലപാട് എന്നും സ്വീകരിച്ച ഹർജിക്കാരിക്ക് ലഭിച്ച 2 പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു യോഗത്തിൽ സംസാരിക്കാൻ ഇടവന്നത് എന്ന് വിശദമായി സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാദിച്ചിട്ടുണ്ട്. അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ജില്ലാ പ്രോസിക്യൂട്ടർ സമർപ്പിച്ച CDയിലെ ചില വിവരങ്ങളും. കാരണം കണ്ണൂർ ജില്ലാ കലക്ടർ ഈ പരിപാടിയിൽ ക്ഷണിച്ചില്ല എന്നതും, ഗംഗാധരൻ കൈക്കൂലി നൽകിയിട്ടില്ല എന്നതും ആണ് പൊതുവെ ഈ പി പി ദിവ്യക്കെതിരെ ഉയർത്തിയ പ്രധാന വാദം. ഗംഗാധരൻ നൽകിയ പരാതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് കോടതി മുമ്പാകെ തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പ്രശാന്തനുമായുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയും കോടതി രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യോഗത്തിലേക്ക് എത്തുന്നതിന് ഒരു ഇൻഫോർമൽ ഡിസ്കഷനെ തുടർന്നാണ് ഈ യോഗത്തിലേക്ക് വരാനിടയായത് എന്ന ഹർജിക്കാരിയുടെ വാദത്തെ സാധൂകരിക്കുന്ന മറുപടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അന്ന് രാവിലെ 10 മണിക്ക് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയെക്കുറിച്ച് അറിയുന്നത് എന്നാണ് ദിവ്യ ഹർജിയിൽ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് കലക്ടർ ആ സമയത്ത് കണ്ടിരുന്നു എന്നും സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിവാക്കപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് ഒരു സംസാരം, ഒരു ഫോർമൽ ക്ഷണം ക്ഷണിക്കാൻ വേണ്ടി കലക്ടർ സംഘടിപ്പിച്ച പരിപാടിയല്ല, അത് മറ്റൊരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ പരിപാടിയിൽ എത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് മറുപടിയെ എത്താമെന്നുള്ള മറുപടി പറഞ്ഞു എന്നല്ലാതെ
ഒരു പ്രത്യേകമായ കത്ത് എന്നുള്ള നിലക്കൊന്നും അയച്ചതല്ല. അപ്പം അതുകൊണ്ട് ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ഈ രീതിയിൽ ക്ഷണിക്കാതെ എത്തപ്പെട്ട അതിഥി എന്ന് പറയുന്ന ഒരു വാദം തീർത്തും അന്തസാരശൂന്യമാണ് എന്നാണ് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. രണ്ട് പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ വെളിവാകും, വെളിവായിട്ടുണ്ട്, അതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് പറയാൻ സ്വാഭാവികമായും ദിവ്യയെ പ്രേരിപ്പിച്ച ഇതാണ്. മറ്റൊന്ന്, അഴിമതിക്കെതിരെ ഏത് നിലപാടും സ്വീകരിച്ചു പോകണമെന്നുള്ള നമ്മുടെ പൊതുവായ അഭിപ്രായത്തെ എന്നും നെഞ്ചേറ്റിയ ഹർജിക്കാരിയാണ്. അഴിമതിയെ സംബന്ധിച്ചുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കും ഒരു പാഠമാകാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികം